നമസ്കാരം. എല്ലാവർക്കും ത്യാഗത്തിൻ്റെ മഹസന്ദേശമായ ബലിപെരുന്നാൾ ആശംസകൾ. യു എയിലെ മാപ്പിളപ്പാട്ട് റേഡിയോ റിയാലിറ്റി ഷോകളിലെ വിജയികൾ ചേർന്ന് ഈ പെരുന്നാളിന് ഇശൽക്കണം എന്ന പേരിൽ ഒരാൽബം ഇറക്കുകയാണ്. പരമ്പരാഗത ശൈലിയും തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ മാപ്പിളപ്പാട്ട് ശാഖയ്ക്ക് മറ്റൊരു ഏടുകൂടി എഴുതി ചേർക്കാനുള്ള ശ്രമത്തിലാണിവർ. ഈ പെരുന്നാൾ ദിനത്തിൽ ഇശൽക്കണങ്ങളുടെ വിശേഷങ്ങളാവട്ടെ. എമിറേറ്റ്സ് ഐയിൽ ആദ്യം ഒരു തുണ്ട് ഭൂമിയും സ്വന്തമാക്കാതെ മടങ്ങും നാം ഇവിടെ നിന്ന് ഓടുങ്ങാത്ത മോഹത്താൽ നേടുന്നതൊക്കെയും കൈവിട്ട് പോകുമെന്ന് ഭൂമിയും സ്വന്തമാക്കാതെ മടങ്ങും നാം ഇവിടെ നിന്ന് ഒടുങ്ങാത്ത മോഹത്താൽ നേടുന്നതൊക്കെയും കൈവിട്ട് പോകുമെന്ന് ദുനിയാവിൻ മായകൾ മറയുന്നു തിരിച്ചു പോകുന്ന നേരം ദുരമൂത്ത ജീവിതം തെറ്റായിരുന്നെന്ന് തിരിച്ചറിയുന്ന നേരം. സാധാരണ ഒരുപാട് റിയാലിറ്റി ഷോ നടക്കുന്ന നാടാണ് നമ്മുടെ, പ്രത്യേകിച്ച് ഗൾഫ്, വിശേഷ യു എ. അപ്പം ഞങ്ങൾ കുറച്ച് കലാകാരന്മാർ ചേർന്നിട്ട് ഇശൽ മഹർജാൻ എന്ന റേഡിയോ ഏഷ്യ നടത്തിയൊരു ഷോ ഉണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടുള്ള റിയാലിറ്റി ഷോ. അതിൽ നൂറ് നൂറ്റിച്ചിലാൻ ഗായകരിൽ അവസാനം ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്ത, അൽഹംദുലില്ലാ ഞാനടക്കം, ആറ് ഗായകരായിരുന്നു ഗ്രാൻഡ് ഫിനാലി ഉണ്ടായിരുന്നു. അപ്പം ഈ കഴിവ് തെളിയിച്ച കുറച്ച് ഈ ഗായകരെ വെച്ചുകൊണ്ട് കഴിവുറ്റ എഴുത്തുകാരും സംഗീത സംവിധാനം നിർവഹിക്കാൻ കഴിയുന്ന കുറച്ച് ആളുകളും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉള്ളപ്പോൾ എന്തുകൊണ്ട് അത് ഒരു മാർക്കബിളായിട്ടുള്ള ഒരു പുതിയൊരു സംഗീതത്താലും വരികളാലും ഒരു ആൽബം എന്തുകൊണ്ട് ഇറക്കിക്കൂടാ എന്നൊരു ചിന്തയാണ് ഞാൻ ആദ്യം എൻ്റെ ഗുരുനാഥനായ ജഡ്ജസ് ടീമിലുണ്ടായിരുന്ന ശശിയേട്ടനോട് ചോദിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് അത് ടീം വർക്കായിട്ട് ചെയ്യാനുള്ള അനുവാദം കിട്ടുകയും എല്ലാ എഡീഷനിലും പാടി കഴിവ് തെളിയിച്ച ഇശൽ മഹർജാനിലെ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്ത കലാകാരന്മാരെ ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇശൽ കണം എന്ന ഒരു ആൽബം ഇറക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. തനു മനു തളർന്നു നമ്മൾ തോനെ വിലപിച്ചു പോകും തണിയും തുണയും അകന്ന് അലി പൈങ്ങോട്ടായി അദ്ദേഹത്തെ വരികൾക്ക് വേണ്ടി സമീപിക്കുകയും അങ്ങനെ എട്ടോളം പാട്ടുകൾ, പുതിയ പാട്ടുകൾ പുതിയ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് എഴുതിത്തരികയും അതിന് റാസി കണ്ണൂർ, അഷ്റഫ് മഞ്ചേരി, മജീദ് റയാൻ പോലെയുള്ള നല്ല കഴിവ് തെളിയിച്ച കലാകാരന്മാർ ഈണമിടുകയും അങ്ങനെ പുതിയ പാട്ടുകൾ ഈ ഇശൽ മഹർജാനിലെ ഗ്രാൻഡ് ഫിനാലയിലൂടെ കഴിവ് തെളിയിച്ച കലാകാരന്മാരുടെ ശബ്ദത്തിലൂടെ ഞങ്ങൾ പുതിയൊരു ഇശൽ കണം എന്ന ഒരു ആൽബത്തിലൂടെ പുറത്തെടുക്കുകയാണ്. മുത്ത് നബി സത്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് മക്കദിക്കിൽ വന്നുദിച്ച മഹീദ സൂര്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബി സത്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇശൽ മഹർജാൻ പങ്കെടുത്തിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളായി. അതിൽ പങ്കെടുത്ത് വിജയിച്ച ഗായകരും അതിലെ വിധികർത്താക്കളും തന്നെ ചേർന്നുകൊണ്ട് നല്ലൊരു ആൽബം ഇറക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി.
കാരണം മിഷൽ മെഹർജാലിലൂടെയാണ് എനിക്ക് ഒരു ഗായിക എന്നിട്ടുള്ള ഒരു അംഗീകാരം, നല്ലൊരു അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഈ ആൽബത്തിൽ ഞാനൊരു സോങ് പാടിയിട്ടുള്ളത് ഖവാലി സോങ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഖവാലി സോങ് പാടുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് പാടിയപ്പോൾ. ആദ്യമായിട്ട് പാടുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നതൊരു കേട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പാടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുന്നത്. അത് അഷ്റഫ് ഖാ വളരെയധികം ബുദ്ധിമുട്ടി തന്നെ തോന്നുന്നു എനിക്ക് എന്നെ കൊണ്ടത് പാടിക്കാനായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരു നോക്കു കണ്ടില്ല തിരുനബി, ഒരു വാക്കു കേട്ടില്ല വാമൊഴി, ഒരു നോക്കു കണ്ടില്ല തിരുനബി, ഒരു വാക്കു കേട്ടില്ല വാമൊഴി, ഒരു നോക്കു കണ്ടില്ല തിരുനബി, ഒരു വാക്കു കേട്ടില്ല വാമൊഴി. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ മാപ്പിളപ്പാട്ട് ഇവർ ഈ സംരംഭം ഇങ്ങനെ ഒരു ഈ ഇസൽ മഹർജാനിലെ ഈ കൺസിസ്റ്റൻ്റ് ഒന്നായിട്ട് കൂടിയിട്ട് എല്ലാവരും കഴിവുള്ള ഇവരൊന്നായിട്ട് കൂടിയിട്ട് ഒരു ആൽബം ഇറക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ വളരെയധികം സന്തോഷം തോന്നി. എന്നോട് പിന്നെ ഇതേ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നബാസ് വടകര എന്നോട് എനിക്ക് ഒരു നല്ല വരികൾ, നമ്മൾ അലിമാഷ് നല്ല വരികൾ രണ്ട് മൂന്ന് വരികൾ തന്ന്, രണ്ട് മൂന്ന് സോങ്ങിൻ്റെ വരികൾ തന്ന്, അതിലൊരു സോങ് നവാസ് വടകര പറഞ്ഞു എന്നോട് എനിക്ക് വേണ്ടി ഒരു സോങ് മജീദ് ഭായി എന്നെ ചെയ്യണം എന്ന് പറഞ്ഞു, സംഗീതം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു പാട്ടെടുത്ത് സംഗീതം ചെയ്യായിരുന്നു. പാരിലിലാഹിൻ്റെ പ്രവാചകന്മാർ പാത കാട്ടുവാൻ വന്ന തിരുദൂതന്മാർ, പാരിലിലാഹിൻ്റെ പ്രവാചകന്മാർ പാത കാട്ടുവാൻ വന്ന തിരുദൂതന്മാർ അവരല്ലോ നേരിൻ്റെ. ഞാൻ ഈ പ്രോഗ്രാമിൽ തബല പിന്നെ ഡോല് ഒക്കെ വായിക്കുന്ന ആളാണ് തബല. നമ്മളിവിടെ ദുബായ് ബുള്ളസ് ദുബായ് പറഞ്ഞൊരു വലിയൊരു ഓർക്കസ്ട്ര ഉണ്ട് ഇവിടെ, അതിൽ ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പോൾ കുറേ നല്ല കഴിവുള്ള മാപ്പിളപ്പാട്ട് എഴുതുന്ന ആൾക്കാരും നല്ല കഴിവുള്ള പാട്ടുകാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംരംഭം വില് എല്ലാ കണ്ടസ്റ്റൻ്റും കൂടെ ഇങ്ങനൊരു സംരംഭം ഏറ്റെടുത്തപ്പോൾ അതിൽ വളരെ സന്തോഷം തോന്നി. ആദം നബി ആദി പിതാവ് വന്നത് മുതൽ മർത്യർക്കായി ആലം വഴിവെട്ടം. അക്ഷരങ്ങളിലൂടെ ജീവിതഗന്ധിയായ നിരവധി കവിതകൾക്കും ഗാനങ്ങൾക്കും പിറവി നൽകിയ കവി ടി കെ അലി പൈങ്ങോട്ടായിയുടെ വരികളാണ് ആൽബത്തെ വ്യത്യസ്തമാക്കുന്നത്. മജീദ് മലപ്പുറത്തിന് പുറമെ എം സി അബ്ദുൾ റാസിഖ്, അഷ്റഫ് മംഗലശ്ശേരി, കെ പി ശശി എന്നിവരാണ് ആൽബത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചത്. പ്രവാസ ലോകത്തെ സംഗീത പ്രതിഭകളായ കെ വി ശശിയും രതീഷ് കുമാറും ഷഹദ് കൊടിയത്തൂരും മുഹമ്മദ് റാഫും ഒന്നിക്കുന്ന ആൽബം തീർത്തും വ്യത്യസ്തമായ മാപ്പിളപ്പാട്ടനുഭവമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് നവാസ് വടകരയുടെ നേതൃത്വത്തിലുള്ള അണിയറ പ്രവർത്തകർ.